നല്ല കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഉദിച്ചു നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല. കഷ്ടകാലത്തിന്റെ അങ്ങേ അറ്റാണ്. അപ്പൊ എന്തായാലും കഷ്ടകാലം ആ കാലിൽ നിന്ന് തുടങ്ങാം. എന്തായാലും കാല് കാണിച്ചെന്നിട്ട് തുടങ്ങാം. അപ്പൊ പിന്നെ ആ കാല കഷ്ടകാലത്തിന് മുഴുവൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ രണ്ട് കാലല്ല കേട്ടോ, ആ രണ്ട് കാലല്ല, വേറെ രണ്ട് കാലിലാണ് പ്രശ്നം. അപ്പൊ ആദ്യം അത് കാണിച്ചുതരാ. ഇന്നലെ കിട്ടിയ സൗഭാഗ്യാണ് ഈ കാല കിടക്കുന്നത്. ലോട്ടറി അടിച്ചോ, എല്ലാവർക്കും സ്വർണ്ണല്ലേ കിട്ടിയത്? നമുക്ക് കമ്പർ ലോട്ടറിയാണ്. കാലിന്റെ ഈ ഭാഗത്തൊരു ചെറിയൊരു പൊട്ട് അല്ലേ, ഈ ഭാഗത്ത്, ഈ ഭാഗത്തല്ലേ ഇവിടെ ഇട്ടൊരു പൊട്ട്. അപ്പൊ ഇന്നലെ ശിവരാത്രി കേട്ട് തൊഴുകാൻ വേണ്ടി പോയിട്ട് വരുമ്പോ കിട്ടിയതാണ്. ഇനി കുറച്ച് ദിവസത്തേക്കുള്ളതായി. എന്താ, ഒന്ന് കഴിയുമ്പോ അമ്മക്ക് വയ്യായിരുന്നു, അമ്മയുടെ വയ്യായൊന്നും മാറിയിട്ടില്ല. അപ്പയ്ക്ക് തുടങ്ങിയതല്ലേ ഞങ്ങൾക്ക് ഒന്നൊന്നര മാസമായിട്ട് നമുക്ക് വയ്യാന്ന് പറയാൻ മാത്രം സമയം കിട്ടും, സമയമുള്ളൂ. വീഡിയോയിൽ കൂടെ ഇങ്ങനെ പറയിടില്ല എന്ന് മാത്രം, പറയുന്നില്ല. ഇതിപ്പോ വയ്യാന്ന് പറയേണ്ട ആവശ്യമില്ല, തന്നെ ആർക്കും പറയാണ്ട് തന്നെ മനസ്സിലാവും. ഇവിടെ എന്താ, അവിടെയെന്ന് വെച്ചാലും കുട്ടികൾക്ക് പരീക്ഷ സമയമായി, 10-ാം ക്ലാസ്സിലാണ്. എന്താ, ചെറുതിന് പരീക്ഷ തുടങ്ങി 15-ാം തീയതി. അപ്പൊ അതിൻ്റെ ഇവിടെ എന്താ, അവിടെ എന്ന് പറഞ്ഞാൽ അവള് ഒറ്റയ്ക്കുള്ള അമ്മ, വയസ്സായ അമ്മയാണ്. കുറെ ഇല്ലേ അവളുടെ വീട് കാണിക്കാന്ന് പറഞ്ഞിട്ട് ഓരോ തിരിച്ചില് കാരണം നമ്മള് പോണെന്ന് വിചാരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു തിരക്ക്, എന്തെങ്കിലും തിരക്ക് അല്ലെങ്കിൽ അവിടെ തിരക്ക് അല്ലെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും വെയ്യായ അല്ല വെയ്യായ ഒഴിഞ്ഞൊരു സമയം ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് പോവാത്ത മെയിനായിട്ട്. അതല്ലെങ്കിൽ നമ്മൾ എന്തോ പോകേണ്ടതാണ്. എന്തോ ഭാഗ്യം, കുഞ്ഞുമക്കൊന്നും വയ്ക്കാതിരിക്കട്ടെ. അവര് വീടിന്റെ അവിടെ ഇങ്ങനെ നല്ല പാടം, വയല് എന്ന് പറയില്ലേ, കൃഷി നല്ല ഉള്ള ഭാഗമാണ്. അപ്പൊ അവര് ആ കൃഷി പാടത്ത് കൂടെ പോയിട്ട് വേണം അമ്പലത്തിൽ പോകണം. ആ സമയത്ത് അവിടുന്ന് ഒരു കഴായ, ഈ വരമ്പുകൂടെയുള്ള ഒരു കഴായ ഇവർക്ക് എന്താ പറയാ, വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാല്, കഴായ നമ്മള് പറയാ, വെള്ളം പോകാനുള്ള ഒരു ചാലില് സ്ലിപ്പായിട്ട് അതിന് കാല് പെട്ട് തിരിഞ്ഞ് ചെറിയൊരു പൊട്ടായി. അപ്പൊ അങ്ങനെയാണ് പറ്റിയത്. അതാണ് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് സംഭവം. ഇപ്പൊ എന്തായാലും കാലിന്റെ കാര്യത്തിൽ തീരുമാനമായി. അല്ല, ഇത്രയല്ലേ പറ്റിയുള്ളൂലേ, അത് സമാധാനിക്കാം. ചെറിയൊരു പൊട്ടുള്ളൂ കേട്ടോ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ കാര്യമായിട്ടാണെങ്കിലും പൊട്ടു പൊട്ടനല്ലേ. എടുപ്പ് കുത്തിയിട്ടൊക്കെ വീണു വെച്ചാ എന്താ ചെയ്യാ, കാലും കൂടി തിരിഞ്ഞില്ലേ. കാലൊക്കെ തിരിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊട്ടേണ്ട കാര്യം പറയണ്ടല്ല. അങ്ങനെയാണ് തിരിഞ്ഞ്, ആ അത് പത്ത് ഇങ്ങനെ തിരിയാണ് ചെയ്തല്ലേ. ആ ഞാൻ തിങ്കൾ തിരിയാണ് ചെയ്ത്, അടിമറിഞ്ഞിട്ട് തിരിയാ ചെയ്തില്ലേ. ചെറിയൊരു വേദന തന്നെ മനുഷ്യന്മാര്, അല്ലേ, ചെറിയൊരു വേദന വന്നാൽ തന്നെ സഹിക്കാൻ പറ്റില്ല, പിന്നെ ഇനി ഇതും കൂടി വേദന. ഇവിടുത്തെ പ്രശ്നം ബാത്റൂമാണ്. ഈ കാലത്ത് നടന്നു പോകാൻ ബാത്റൂമാണ് ഇവിടുത്തെ പ്രശ്നം. അവർക്ക് അവിടെ ബാത്റൂമൊക്കെ, റൂമിൽ ബാത്റൂമൊക്കെ ഉള്ളതാണ്, അറ്റാച്ച്ഡ് ഉള്ളതാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് പോകണം, അതൊരു ചെറിയ വിഷയമാണ്. അല്ല എന്താ, ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. താങ്ങി പിടിക്കാൻ ബാത്റൂം, എന്താ എന്റെ വീട്ടിലും തന്നെ നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞു വെച്ചാൽ അവിടെ പോയി നിക്കണം പറഞ്ഞ ബാത്റൂം. ഇങ്ങനെയുള്ള വല്ല പ്രശ്നം വരുമ്പോൾ നമ്മൾ ഈ ബാത്റൂമിൽ ഉള്ള ബാത്റൂം ഒക്കെ പറയും. പിന്നെന്താ, റൂമിലെ അത്യാവശ്യമാണ്. ഇപ്പൊ എല്ലാരും ഓരോന്ന് പറയുന്ന പറയുന്നുണ്ടെങ്കിലും, അല്ല അവിടെ പുതിയ വീട്ടിലൊക്കെ ഉണ്ട്, പുതിയ സൗകര്യങ്ങളിലെല്ലാം വരും. പക്ഷെ എന്നാലും പക്ഷെ ബാത്റൂം വേണല്ലേ, ഉള്ളിൽ തന്നെ നമുക്കൊരു യൂറോപ്യൻ ക്ലോസറ്റ് ആവശ്യമാണ്. എങ്ങനെ നമ്മുടെ പുതിയ വീടിന്റെ ബാത്റൂമിലേക്ക് വീൽ ചെയർ അടക്കം കയറും, ആ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പറയുമ്പോ ആൾക്കാർക്ക് തോന്നും കളിയൊക്കെ ചെയ്യും, പക്ഷെ അതൊക്കെ സൗകര്യങ്ങൾക്ക് വേണ്ടതാണ്. പിന്നെന്താ, നമുക്ക് സംഭവിക്കുമ്പോഴാണ് ഒരു വീൽ ചെയർ അതിനുള്ളിൽ കയറാനുള്ള ഒരു ഗ്യാപ്പ് വന്നിട്ടില്ലല്ലോ എന്നുള്ളത് അപ്പോഴേ ആലോചിക്കും. നമ്മൾ അതൊക്കെ ഒരു ഒരു ബാത്റൂമിന് അതൊക്കെ കണ്ടിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. എല്ലാവരും എന്നിട്ട് പറഞ്ഞിരുന്നു, എന്തിനാ ഇത്ര വലിയ വാതിൽ വെക്കുന്നത്. അപ്പൊ ഏട്ടൻ പറഞ്ഞിരുന്നേ, ഇതൊക്കെ മനുഷ്യർ എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ അതുകൊണ്ട് അവളെ പുതിയ വീട്ടിൽ അതൊക്കെ അതൊക്കെ കണ്ടിട്ട് തന്നെ നമ്മൾ അന്ന് ചെയ്തത്. നല്ല കടച്ചിലും വേദനയുണ്ട്. പെങ്ങളെ കാണിക്കുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ് കാണിക്കാൻ പറ്റുന്നത്. ഇപ്രാവശ്യം എന്തായാലും അവളെ കാണിച്ചത് വലിയ സന്തോഷം ഒന്നും പറയാൻ പറ്റില്ല. അല്ല ഞാൻ എന്താ പറയുന്നറിയോ, കണ്ണ് തട്ടേണ്ടത് പിരികത്ത് തട്ടി പോയി എന്ന് വിചാരിച്ച. കണ്ണ് തട്ടേണ്ടത് പിരികത്ത് തട്ടി പോയി, നമ്മളൊക്കെ വിചാരിക്കുന്ന ഇതുപോലെ അല്ല. ഒരൊറ്റ സെക്കൻഡ് പോലും നമ്മുടെ ജീവിതം അങ്ങോട്ട് മാറി മറിയാം. എത്ര സന്തോഷത്തിലായാലും സങ്കടത്തിലായാലും ഒക്കെ
അത് കളയാനായാലും ശരി, അത് വരാനായാലും ശരി, ഒറ്റ നിമിഷം മതി. അത് ശരിയാണ്, അത് ആലോചിക്കാണ്ട് ആൾക്കാർ എന്തൊക്കെ ചെയ്ത് കാട്ടും. സെക്കൻഡ് കൊണ്ട് തകരാനുള്ളതേ എല്ലാണ്ടോ ഉള്ള കാലം. എല്ലാവരോടും നല്ല സ്നേഹത്തോടെ ഒത്തൊരുമയോടെ ജീവിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. നമ്മൾ മരണപ്പെട്ടു പോയാലും ഇന്ന വ്യക്തി ഇന്ന പോലെ ആയിരുന്നു എന്ന് പറയില്ലേ. അല്ലാതെ നമ്മളെ ഉള്ള സമയം മത്സരിച്ചിട്ടും വഴക്കൂടിയിട്ടൊക്കെ എന്താ കിട്ടുന്നത്? ആകെ കുറച്ച് കാലുണ്ട്. ഇപ്പം മൂന്ന് മക്കളാന്ന് എല്ലാവർക്കും അറിയാലോ, രണ്ടാള് 10 ഇപ്പൊ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കയാണ്. നമ്മള് ആറില് തന്നെ ഏഴ് പരീക്ഷ എഴുതിയിട്ടില്ല, പരീക്ഷ തുടങ്ങണേ ഉള്ളു. ആര് പരീക്ഷ തുടങ്ങുള്ളൂ? കുഞ്ഞുന്റെ. ഞാൻ പറഞ്ഞു കുട്ടികളുടെ കാര്യം പറഞ്ഞു, അവര് 10 ക്ലാസ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടേ. അവര് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കല്ലേ. ഒരു തിരിച്ചിലുകളും ഇല്ലെങ്കിൽ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.